ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് കേന്ദ്രം കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കണമെന്ന് ഉത്തരവിട്ടിരിക്കുകയാണ് സുപ്രീംകോടതി. രാഷ്ട്രീയ പാർട്ടികളുടെ ധനസമാഹരണത്തിന് ഏറ്റവും സുതാര്യമായ മാർഗം ഇലക്ട്രൽ ബോണ്ടാണെന്നായിരുന്നു ഇത്രയും കാലം ബി ജെ പി സർക്കാരിന്റെ വാദം. അതിനാൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയേകുന്നതാണ് സുപ്രീംകോടതിയുടെ ഭൂരിപക്ഷ വിധി. എന്താണ് ഇലക്ട്രൽ ബോണ്ട്? എന്തുകൊണ്ടാണ് സുപ്രീംകോടതി ഇലക്ട്രൽ ബോണ്ടുകൾ തടഞ്ഞത്? രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന സ്വീകരിക്കാനുള്ള പുതിയൊരു പ്ലാറ്റ്ഫോം എന്ന നിലയിൽ 2017 കേന്ദ്ര സർക്കാർ ധനനിയമത്തിലൂടെ കൊണ്ടുവന്ന സംവിധാനമാണ് ഇപ്പറഞ്ഞ ഇലക്ട്രൽ ബോണ്ട്. 2018 മുതലാണ് ഇതുവഴി പാർട്ടികൾ സംഭാവന സ്വീകരിച്ചു തുടങ്ങിയത്. പണത്തിന്റെ സ്രോതസ്സുകളെക്കുറിച്ച് വെളിപ്പെടുത്താതെ ഒരു ധനസമാഹരണത്തിന് രാഷ്ട്രീയ കക്ഷികൾക്ക് അവസരമൊരുക്കുന്ന ഒന്നായിരുന്നു ഇത്. സംഭാവനയായതിനാൽ തന്നെ 100% നികുതിയിളവും ലഭിച്ചിരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ പുറപ്പെടുവിക്കുന്നത്. 1,000 രൂപ മുതൽ 1 കോടി വരെയുള്ള തുകകളിലാണ് ബോണ്ടുകൾ വിറ്റഴിച്ചിരുന്നത്. ഒരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ ഇവ വാങ്ങി അവർക്ക് താല്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാം. ഇങ്ങനെ ലഭിക്കുന്ന ബോണ്ടുകൾ 15 ദിവസത്തിനകം പാർട്ടികൾ പണമാക്കിയും മാറ്റണം. ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും 1% വോട്ട് നേടിയ രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ഇങ്ങനെ സംഭാവന സ്വീകരിക്കാനാവുക. ഇത്തരത്തിൽ സംഭാവന നൽകുന്നവരുടെ വിവരങ്ങൾ പരസ്യമാക്കില്ലെന്നതാണ് ഇലക്ട്രൽ ബോണ്ടിന്റെ പ്രത്യേകത. ബോണ്ടുകൾ സ്വീകരിക്കുന്നവരുടെ വിവരങ്ങൾ ബാങ്കോ സംഭാവന സ്വീകരിക്കുന്ന പാർട്ടിയോ വെളിപ്പെടുത്തേണ്ടതില്ല. ആര് ആർക്ക് എത്ര തുക നൽകിയെന്ന് ബാങ്കിനും ആ പാർട്ടിക്കുമല്ലാതെ മറ്റാർക്കും അറിയാനാകില്ല. വിവരാവകാശം വഴിയും ഈ വിവരം ലഭിച്ചിരുന്നില്ല. ഈ സുതാര്യത കുറവ് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത്. ഇലക്ട്രൽ ബോണ്ടുകളുടെ സുപ്രധാന ഗുണഭോക്താവ് ബി ജെ പി ആണെന്ന് സംശയമില്ലാതെ പറയാം. 2018 മുതൽ 2022 വരെ ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ ഏകദേശം 16,000 കോടി രൂപ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ചതായാണ് കണക്ക്. ഇതിൽ 57% തുകയും ലഭിച്ചത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയായ ബി ജെ പിക്കാണ്. ഏറ്റവും കൂടുതൽ തുക ലഭിച്ചതിൽ രണ്ടാമതുള്ള കോൺഗ്രസിന് കിട്ടിയതാകട്ടെ ആകെ തുകയുടെ 10%. ഇലക്ട്രൽ ബോണ്ട് കണക്കുകളിലെ ഈ വലിയ അന്തരമാണ് പ്രതിപക്ഷ പാർട്ടികൾ ചോദ്യം ചെയ്യുന്നത്. 2022-23 കാലയളവിൽ ആകെ ഇലക്ട്രൽ ബോണ്ട് സംഭാവനയുടെ 90% കിട്ടിയത് ബി ജെ പിക്കാണെന്നാണ് റിപ്പോർട്ടുകൾ. 2022-23 സാമ്പത്തിക വർഷം ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ മാത്രം ബി ജെ പി പാർട്ടി ഫണ്ടായി സ്വീകരിച്ചത് 1,300 കോടി രൂപയോളമാണെന്നാണ് റിപ്പോർട്ട്. ഇതേ രീതിയിൽ കോൺഗ്രസിന് ലഭിച്ചതിന്റെ 7 മടങ്ങിലധികം തുകയാണ് ബി ജെ പി നേടിയത്. ഇലക്ട്രൽ ബോണ്ട് വഴി ഏറ്റവും കൂടുതൽ പണം ലഭിച്ച പാർട്ടി എന്ന നിലയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഇലക്ട്രൽ ബോണ്ടിനെതിരായ കോടതി വിധി 3rd മോദി സർക്കാർ മോഹവുമായിരിക്കുന്ന ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. വിനിമയം ബാങ്ക് വഴിയായതിനാൽ അനധികൃത പണമിടപാടുകൾ ഒഴിവാക്കപ്പെടും, കള്ളപ്പണത്തിന്റെ വരവ് തടയാനാകും. ഇതുവഴി പാർട്ടികൾക്ക് സംഭാവന നൽകുന്നതിൽ സുതാര്യത കൊണ്ടുവരാൻ സാധിക്കുമെന്നും അവകാശപ്പെട്ടായിരുന്നു 7 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരമൊരു സംവിധാനം കേന്ദ്രം കൊണ്ടുവന്നത്. ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ സംഭാവനകൾ നൽകിയവരുടെ വിവരങ്ങൾ രഹസ്യാത്മകമായി വെക്കുന്നതിലൂടെ കള്ളപ്പണം നിയന്ത്രിക്കാനാകുമെന്ന വാദം അംഗീകരിക്കാനാകില്ലെന്നായിരുന്നു സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത്. അതിന് മറ്റു മാർഗങ്ങളുണ്ടെന്നും കോടതി പറഞ്ഞു. ഇലക്ട്രൽ ബോണ്ടിലെ ഇത്തരം രഹസ്യാത്മകത ഉൾപ്പെടെ ചോദ്യം ചെയ്ത് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസ്, കോമൺ കോസ്, CPM തുടങ്ങിയ സംഘടനകളാണ് കോടതിയെ സമീപിച്ചിരുന്നത്. സംഭാവനകളുടെ വിവരങ്ങൾ രഹസ്യമാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇത് വിവരാവകാശ നിയമത്തിന്റെ ലംഘനമാണെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവരുടെ ഹർജിയിൽ ഇലക്ട്രൽ ബോണ്ടിനെതിരെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ച് നിലപാടെടുത്തത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന ഫണ്ടിന്റെ വിശദാംശങ്ങൾ അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. ഇലക്ട്രൽ ബോണ്ടിലൂടെ പാർട്ടികൾക്ക് ഇതുവരെ ലഭിച്ച സംഭാവന സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാൻ സ്റ്റേറ്റ് ബാങ്കിനും കോടതിയുടെ നിർദ്ദേശമുണ്ട്. ഈ വിശദാംശങ്ങൾ പരസ്യപ്പെടുത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോടും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ടിലൂടെ ആരൊക്കെ എത്ര പണം രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തു എന്ന വിവരം വരും കാലത്ത് പുറത്തുവരാനും ഈ വിധി കാരണമാകും.